ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒത്തിരിയായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. എനിക്കറിയാം എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് തന്നെ മറക്കാതിരിക്കാൻ കുറച്ച് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ തിരക്കിന് കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിന് മുമ്പുള്ള എൻ്റെ പൊന്നാങ്കണ്ണി ചീരയുടെ സെയിൽസ് തന്നെയാണ്. അപ്പോൾ ഈ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോഴും ഒത്തിരി ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് പൊന്നാങ്കണ്ണി ചീര വാങ്ങുന്നുണ്ട്. ഇനിയും എൻ്റെ കയ്യിലുണ്ട്. എല്ലാവരുടെ സഹകരണം ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സെയിൽസിന് കുറച്ചുകൂടി ബൂസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ മിനി ലൈഫ് സ്റ്റൈലിലെ മിനി ചേച്ചി എന്ത് ചെയ്തു, എൻ്റെ വീഡിയോസ് ഞാനൊരു ചീര ഇട്ടായിരുന്നു കേട്ടോ. ചീര മിനി ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ ആ ചീര മിനി ചേച്ചി അൺബോക്സ് ചെയ്ത് നടന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടു. എന്നിട്ട് എൻ്റെ നമ്പരും കൊടുത്തായിരുന്നു കേട്ടോ, സെയിൽസ് ചെയ്യാനുള്ളതിൻ്റെ നമ്പറും കൂടെ കൊടുത്തായിരുന്നു. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഇന്നാണ് എനിക്കൊന്ന് ഫ്രീ ആയത്. പക്ഷേ വീഡിയോസ് ഞാൻ രാത്രി എടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പല ടൈമിലായി ഞാൻ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ സെയിൽസിൽ വെച്ചിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് ഇന്ന് പോട്ടിലേക്ക് മാറ്റുന്നതിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി നന്ദി മിനി ചേച്ചിയോടുണ്ട്. മിനി ചേച്ചി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒത്തിരി സന്തോഷമായി. മിനി ചേച്ചിയുടെ ആ വീഡിയോ കാരണം എനിക്ക് ഒത്തിരി പുതിയ കൂട്ടുകാരെയും സബ്സ്ക്രൈബറെയും ഒക്കെ എനിക്ക് കിട്ടി. എനിക്ക് ഒത്തിരി ഓർഡർ കിട്ടി. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ. അതിനെല്ലാത്തിനും മിനി ചേച്ചിയോട് ഞാൻ നന്ദി പറയാൻ ഈ സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണ്, പിന്നെ 50% ഞാൻ കൊക്കോ പീറ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ മുട്ടയും വേപ്പില ഉണക്കി പൊടിച്ചതും കൂടെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മണ്ണിൽ ഈ ചെടികൾക്ക് ഉണ്ടാകുന്ന അണുബാധ തടയാനാണ് ഞാൻ ഈ വേപ്പിലയും വേപ്പില ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പോട്ടിംഗ് മിക്സാണ് എനിക്ക്. കാരണം മറ്റുള്ളവർ ഒരുപാട് പോട്ടിംഗ് മിക്സിൽ ചേർക്കാൻ വേണ്ടി വളങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നടാതിരുന്നു, ഇതൊന്നും ചേർക്കാതിരുന്നാലും എൻ്റെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അതൊരു സത്യമാണ്. എനിക്കിങ്ങനെ വേണമെങ്കിൽ പറയാം എല്ലുപൊടി, കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ കമ്പോസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ചില പ്ലാന്റ്സിലൊക്കെ കമ്പോസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മഞ്ഞൾപ്പൊടി, ഇത് എൻ്റെ എല്ലാ മിക്കവാറുമുള്ള എല്ലാ പോട്ടിംഗ് മിക്സും ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതെനിക്ക് നല്ല റിസൾട്ടുണ്ട്. എൻ്റെ വീട്ടിലെ പ്ലാന്റ്സൊക്കെ കണ്ട എല്ലാവർക്കും, എൻ്റെ പ്ലാന്റ്സ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അതിന് ഈ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വളവും ഞാൻ ചേർക്കുന്നില്ല. ഈ മഞ്ഞൾപ്പൊടി, വേപ്പിൻ്റെ ഇല ഉണക്കിയത്, അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കമ്പോസ്റ്റ് എൻ്റെ കയ്യിൽ ഉള്ളപ്പോൾ ആവുന്ന ടൈം അതും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല പോട്ടിംഗ് മിക്സ് എനിക്കതാണ്. എനിക്ക് ഇതുവരെയും നല്ല രീതിയിൽ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം, ഓക്കെ. പിന്നെ ഞാനത് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ തൃപ്തിയും കൂടെയാണല്ലോ. അപ്പോൾ ഇത് ഞാൻ സ്ക്വയർ ടൈപ്പിലെ ഒരു ബ്ലാക്ക് കളറിൽ പോട്ടാണ് കേട്ടോ. അത് ഇൻഡോറിൽ വയ്ക്കാം, ഹോളിട്ടാൽ നമുക്ക് ഔട്ട്ഡോറിലും വയ്ക്കാം. അപ്പോൾ ഇത് റെഡ് ലിപ്സ്റ്റിക്ക് പ്ലാന്റാണ് കേട്ടോ, ഗ്ലോണിമ. അപ്പോൾ ഇത് എനിക്ക് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഇങ്ങനെയൊന്നും അല്ല. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, അതിൽ ഇതൊക്കെയൊന്നും അല്ല കേട്ടോ പോട്ടിംഗ് മിക്സ്. പക്ഷേ വെച്ച് നോക്കുന്നുണ്ട്. എൻ്റെ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ തന്നെയാണ് ഞാൻ അതിനെ കണ്ടത്. അതിന് ആ പോട്ടിംഗ് മിക്സ് കൊടുത്ത് ഏകദേശം ഒരാഴ്ചയായി. ഒരു പാട്ടോ ഇല്ല, നല്ല രീതിയിലത് നല്ല കളറോടെ നല്ല സൂപ്പറായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ സിംഗോണിയത്തിൻ്റെ തന്നെ പല രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പിങ്ക് ഏറ്റവും നല്ല ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ പടർന്ന് വളരുന്നതിനോട് താല്പര്യമില്ല. എനിക്ക് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വളരണം. പടർന്ന് വളരുമ്പോൾ ചെടികൾ ഭംഗിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒരു ചട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഈ മുത്തുകുടം പോലെ നല്ല രീതിയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പോട്ടിനകത്തേക്ക് രണ്ട് പ്ലാന്റ്സ് വെച്ചു. എനിക്ക് രണ്ടല്ല മൂന്ന് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ചെടിയായതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല, പിശുക്ക് കാണിച്ചു. ഓക്കെ, വഴും ഞാൻ ചെയ്ത പോട്ടിംഗ് മിക്സിന് വരും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ വള്ളി വീഴ്ചയായിരുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ മുറിച്ച് ഇതിനകത്ത് തന്നെ വേണം. ഇത് നല്ല നിറയുമ്പോൾ വേറെ പോട്ടിലേക്ക് വയ്ക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ.
ഒരിക്കലും വള്ളി വീശുമ്പോൾ നമുക്ക് ആ ഈ വള്ളി പോകുന്ന സ്ഥലത്ത് അത്രയും ഗാർഡൻ നമുക്ക് വെറുതെ സ്ഥലം വേസ്റ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ കുറച്ച് സ്ഥലമുള്ളവരൊക്കെ ബുഷിയായിട്ട് ഈ വള്ളി ചെടികളൊക്കെ ബുഷിയായിട്ട് വളർത്താൻ പറ്റും, ആ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കൂ, നല്ലതുപോലെ വരും കേട്ടോ. അപ്പം ഞാൻ എന്നും സജസ്റ്റ് ചെയ്യാറുള്ളത് ഈ രീതിയിൽ നടന്ന, അപ്പം മണി പ്ലാന്റ് ആയിരുന്നാലും അവരെ അതുപോലെ തന്നെ ബേസിംഗോണിയ, ഇത് നല്ല വള്ളി വീശി വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ആരോഗ്യമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ ഞാൻ വേരുള്ള ഭാഗത്ത് നിന്ന് തൊട്ട് താഴെ വെച്ച് തന്നെ അതിനെ മൂന്നോ നാലോ ആയിട്ട് മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിന് ബുഷിയായിട്ട് അങ്ങ് വെച്ചു. അത് ഇപ്പോൾ അതും നല്ല രീതിയിൽ, അതൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. എപ്പോഴെങ്കിലും എനിക്ക് നല്ല രീതിയിൽ മോണിറ്റൈസൊക്കെ ആയി, എൻ്റെ ചാല് നല്ല ഒരു ഗ്രോത്തൊക്കെ ഞാൻ വിചാരിക്കുന്ന രീതിയിലെ ഗ്രോത്തൊക്കെ ഒന്നായിക്കഴിഞ്ഞാൽ എൻ്റെ ഗാർഡൻ ടൂർ ഇടാം. അതുവരെ എൻ്റെ ഗാർഡൻ ഞാനിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സെയിലും ഇതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഇനിയും വേണം റെയിൻബോ പ്ലാന്റ് എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനല്. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കലും നമ്മളെപ്പോലെയുള്ള കുഞ്ഞു ചാനലുകളെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്, കമൻറ്റ് തരാതിരിക്കരുത്, ലൈക്ക് ചെയ്യാതെ പോകും. കാണുന്നുണ്ട്, പക്ഷേ ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും, റെക്കമെൻഡേഷനിലൊക്കെ ഇടും കേട്ടോ. അതുകൊണ്ട് ഒന്ന് മടി കാണിക്കാതെ ഒന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും നിങ്ങൾ പോസിറ്റീവായിരുന്നാലും ശരി, നെഗറ്റീവായിരുന്നാലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഒരു ഇമോജീസ് എങ്കിലും ഇട്ട് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളെല്ലാം അത് കാണുന്നുണ്ട് എന്നുള്ള ഒരു ഇതെങ്കിലും നമുക്ക് തോന്നുമല്ലോ, മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു ചെറിയൊരു ക്ലിക്കിൻ്റെ കാര്യം, അത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മിച്ചം ഉണ്ടാവണമെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ചാനലുകളൊന്നും വളരില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ബുഷിയായിട്ട് വളർത്താനാണ് എനിക്കിഷ്ടം. കുറച്ച് വലുതായിട്ടുള്ള പ്ലാന്റ് ഫ്രണ്ടിൽ നല്ല പൊക്കത്തിൽ വയ്ക്കും. അപ്പോൾ ഇത് ഒന്ന് വളർന്നു വരുമ്പോഴേ ചട്ടിക്ക് ചുറ്റും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആവുന്ന ടൈം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വളർന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം പ്ലാന്റ്സിൻ്റെയും ഇപ്പം നട്ട എല്ലാ പ്ലാന്റ്സിൻ്റെയും അപ്ഡേഷൻ കാണിക്കാം കേട്ടോ. ഇത് എൻ്റെ മോളാണ് കേട്ടോ, ബാക്കി കയറിന് ഭയങ്കര കുസൃതിയാണ്. അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ രാത്രി പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ അടുത്ത് ഞാൻ അടുപ്പിക്കുള്ളൂ. അല്ല, പഠിത്തം കഴിഞ്ഞുള്ള കളിയൊന്നും എനിക്ക് അതിന് മുമ്പുള്ള കളിയൊന്നും ഇല്ല. ചാനലായാലും ശരി, കച്ചവടമായിരുന്നാലും ശരി, ഇവിടെ പഠിത്തത്തെ ബാധിക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ വന്നതെന്നതാണ് കേട്ടോ. അതായത് ഇത് പിറ്റേ ദിവസത്താണ്. അപ്പോൾ ഇവിടെയും കുറച്ച് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സാണ്. ഇതെനിക്ക് ബാൽക്കണിയിൽ നമ്മളെ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് ഹോൾ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ ഞാൻ ചട്ടിയിൽ അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിനൊന്നും ഞാൻ ഹോൾ ഇട്ടില്ല, കാരണം സിറ്റ് ഔട്ട് വയ്ക്കുന്നതാണല്ലോ. അപ്പം ഹോൾ ഇട്ടാൽ സിറ്റ് ഔട്ട് മൊത്തം വൃത്തികേടാവില്ലേ, അതുകൊണ്ട് ഇതങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. വെള്ളം വളരെ കുറച്ച് മതി, ഒരാഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഈ പ്ലാന്റ്സുകളെല്ലാം ഇൻഡോറിൽ വളർത്തുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പുറത്ത് വയ്ക്കുന്ന ചെടിക്ക് ഇതാ ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇല പെട്ടെന്ന് ചീയുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം കുറച്ചൊന്ന് കൂടിയാൽ മതി ഇതിൻ്റെ ഇല ചീയും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിയ ഒരു ചെടിയാണ് കേട്ടോ. ഇത്രയും ചീപ്പായിട്ടുള്ള റേറ്റിലാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. ഞാനും വാങ്ങി ഒരു ഇൻഡോറിലും വെച്ചു, ഔട്ട്ഡോറിലും വെച്ചു. ഇത് പീലിയ പ്ലാന്റ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടിയാണ്. ഒരു 10 പീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒന്നൊരു പീസ് ഞാൻ വെച്ചതാണ്, ഒരാഴ്ച മുമ്പ് വെച്ചതാണ് കേട്ടോ. എനിക്ക് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു അതൊക്കെ, ഇനിയും ഇത് വാങ്ങണം. ഒത്തിരി വാങ്ങിയതാണ് കേട്ടോ ഈ പ്ലാന്റൊക്കെ. ഈ പ്ലാന്റിൻ്റെ പേരെന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു പേരാണ്. സിംഗോണിയാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് ഇതിൻ്റെ പേര് എങ്ങനെ എനിക്ക് നോക്കാൻ ടൈം കിട്ടിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. പക്ഷേ ഇതിൻ്റെ ഇലയുടെ കളറുണ്ടല്ലോ, ഭയങ്കരമായ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമുക്ക് അത് നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ്. എനിക്കതുകൊണ്ട് ഈ ഇലയുടെ ഭംഗി കൊണ്ടാണ് ഈ ഒന്ന് മാത്രം ഞാൻ ക്ലൈംബ് ചെയ്ത് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റി വളരുന്ന രീതിയിൽ ആക്കാമെന്ന് വിചാരിച്ചാൽ താൽക്കാലികമായി ഒരു ചെറിയ മുളം കമ്പിൽ ചെറിയ കെട്ട് കമ്പി വെച്ച് തന്നെ അങ്ങനെ കെട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എൻ്റെ ഈ കമ്പ് ഞാൻ ഇപ്പോൾ വെച്ച് കൊടുത്തില്ലേ കമ്പ്, ആ കമ്പിൻ്റെ ഉയരത്തോളം ആയിക്കഴിഞ്ഞാൽ
ഒരു വേറെ ഒരു കമ്പ് ഉണ്ടായിട്ട് ഒരു മുളം കമ്പ് അതിൽ എനിക്ക് ചനമ്പ് കയറി ചുറ്റി ഇതിനെ നല്ല രീതിയിൽ വളർത്തി അതും മുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇതിൽ നിന്നും വേറെ ചെറിയ ചെറിയ തണ്ടകൾ പൊടിച്ചു വരുമല്ലോ. അപ്പോൾ അതിന് ഈ താഴെ തന്നെ വീണ് കുത്തി കൊടുത്ത് അത് നല്ല അടിപൊളിയാക്കി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ചാണ് ഓരോ ചെടികളും ഞാൻ നടുന്നത് കേട്ടോ. അത് എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒപ്പം അതും വളർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോഴും നല്ല രീതിയിൽ വരാത്തത് മഞ്ചുള പൂത്തോസാണ്. പക്ഷേ ഇപ്പോൾ ഒരു പോട്ടിലെനിക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ നിധി പോലെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. അത് ചെറിയ രീതിയിൽ വെള്ളം ഒന്ന് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് ഞാൻ പ്രത്യേക കെയറും കൊടുക്കുന്നുണ്ട്. എല്ലാം വളങ്ങളൊക്കെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അത് വരുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ചെടികളും നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇത് മാർബിൾ പോത്തോസ്. എൻ്റെ ഭംഗിയുണ്ടല്ലേ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത് പോയ ഒരു പ്ലാന്റാണ് കേട്ടോ പോത്തോസ്. ഈ പോത്തോസ് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. ഒരാളിതിൻ്റെ വലിയ ഇല ഈ കൊണ്ടുവന്ന് എന്നെ ചോദിച്ച് വാങ്ങി കേട്ടോ. നല്ല നമ്മുടെ കൈപ്പത്തിയേക്കാളും ഒരു മടങ്ങ് വലിപ്പമുള്ളത്. പക്ഷേ അത് മൂന്ന് ലീഫേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ട്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള ഒരു ഇല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്കത് ആകെപ്പാടെ ഒന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ അവർക്ക് കൊടുത്തവർക്ക് സന്തോഷമായി. അത് നട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും എൻ്റെ വീട്ടിൽ വേണമല്ലോ. അങ്ങനെ ഒന്നാമത് എനിക്ക് ചെടികളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പിന്നെ പൊന്നാങ്കണ്ണി ചീര എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണല്ലോ. എനിക്ക് പോക്കറ്റ് മണിയും. പക്ഷേ ഇതുപോലെയുള്ള പോത്തോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. എത്ര നട്ടാലും മണി പ്ലാന്റ് എത്ര നട്ടിരുന്നാലും ശരി എനിക്ക് കൊതി തീരില്ല.